വല്ലാത്ത ധൈര്യം തന്നെ കേട്ടോ. അതിന്റെ ചോട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ ധൈര്യം ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവരൊക്കെ നിൽക്കണം നിൽപ്പുണ്ടോ? അതാണെങ്കിൽ ഇതൊക്കെ വലിയ അപകടം തന്നെ കേട്ടോ. അതിന്റെ ചോട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടങ്ങള് അത്രയും ആയിട്ടില്ല അവിടെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുക. ഇതിന്റെ അലിയിൽ ഇതാ വാഹനങ്ങൾ അങ്ങോട്ടും ആളുകൾ ഇതാ, ഒരു മൈൻഡും ഇല്ലാതെ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ സ്നേഹിതന്മാരെ, കണ്ടോ 68 ടണ്ണ് വെയിറ്റ് ഉള്ള ഗേഡർ ഇതാ 21 മീറ്റർ ഹൈറ്റ് ഉള്ള പിയറിന്റെ മുകളില്, പിയർ ക്യാപ്പിന്റെ മുകളിലേക്ക് എടുത്തു വെക്കുക കേട്ടോ. 21 മീറ്റർ എന്നാലേ ഏഴ് നല്ല ബിൽഡിംഗ് ഹൈറ്റ് കേട്ടോ, സെറ്റപ്പാട്ടോ. എന്തായാലും സുസ്കാന്തി അത് പോണ പൂക്കണങ്ങള് വല്ലാത്ത സാഹസികമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ആ രണ്ട് ക്രെയിന് 150 ടണ്ണ് പൊക്കാൻ കപ്പാസിറ്റി ഉള്ള ക്രെയിനാട്ടോ രണ്ടെണ്ണം. അപ്പൊ 300 ടണ്ണ് പൊക്കുപ്പിതാകെ 68 ഉള്ളു. പക്ഷെ എന്നാലും അവർക്ക് മുൻതൂക്കം വരുമ്പോ ഭയങ്കര വെയിറ്റ് തന്നെ കേട്ടോ. ബാക്കിൽ കൗണ്ടർ വെയിറ്റ് വെച്ചിട്ടാണ്, 85 കിലോ കൗണ്ടർ വെയിറ്റ് ഉണ്ട് ഓരോ ക്രെയിനിന്റെ ബാക്കിലും. ആ ഇരുമ്പിന്റെ കട്ടകള് അതിന്റെ ബാക്കിൽ കാണുന്നൊക്കെ. വല്ലാത്ത ധൈര്യം തന്നെ കേട്ടോ. അതിന്റെ ചോട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ ധൈര്യം ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവരൊക്കെ നിൽക്കണം നിൽപ്പുണ്ടോ? അതാണെങ്കിൽ ഇതൊക്കെ വലിയ അപകടം തന്നെ കേട്ടോ. അതിന്റെ ചോട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടങ്ങള് അത്രയും ആയിട്ടില്ല അവിടെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുക. ഇതിന്റെ അലിയിൽ ഇതാ വാഹനങ്ങൾ അങ്ങോട്ടും ആളുകൾ ഇതാ, ഒരു മൈൻഡും ഇല്ലാതെ. അവർക്ക് അത്രക്കും കോൺഫിഡൻസ് ആയിരിക്കും കേട്ടോ ആ ക്രെയിനും ആ കേബിളിനൊക്കെ. വല്ലാത്ത ജാതി. അടുത്ത ഗേഡർ കൊണ്ടുവരാൻ പോകട്ടോ. മുന്നത്തെ ടയർ JCBന്റെ മുകളിലാണ് കൊണ്ടുവന്നത്. വല്ലാത്ത ജാതി. ഇതിന്റെ മുകളിലാട്ടോ അത് കൊണ്ടുവരുന്നത്. ടയറൊക്കെ ഫുൾ സെറ്റപ്പാണ്. നമ്മുടെ കേന്ദ്ര ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മുംബൈ പനവേൽ മുതൽ കന്യാകുമാരി വരെയുള്ള 1600 കിലോമീറ്റർ ദൂരത്തിലുള്ള ഹൈവേ ആണ് NH 66. അതിൻ്റെ ഭാഗമായി കേരളത്തിലൂടെ 600 കിലോമീറ്റർ നമ്മുടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരു അടാറ് വർക്കാട്ടോ പുതിയ ഹൈവേ വരുന്നത്. ഈ വർക്ക് വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലാട്ടോ. വളാഞ്ചേരി ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബൈപ്പാസ്സാണ്. 4 കിലോമീറ്റർ ദൂരത്തിലുള്ള വയഡക്ട് ബ്രിഡ്ജ്, അതിൽ 2.5 കിലോമീറ്ററോളം ഇതുപോലുള്ള ബ്രിഡ്ജാണ്. അത് കഴിഞ്ഞ് പിന്നെ മണ്ണിട്ടി നികത്തിക്കൊണ്ടുള്ള ഒരു റോഡാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വയഡക്ട് ബ്രിഡ്ജാട്ടോ. ഏറ്റവും നീളം കൂടിയത് നമ്മുടെ ആലപ്പുഴ വരുന്നുണ്ട്, അരൂര് തുറവൂർ ഭാഗത്ത്. ഇത് ഏറ്റവും ഉയരം കൂടിയ വയഡക്ട് ബ്രിഡ്ജാണ്.
ഇത് ഏകദേശം എന്താ ഒരു 5-6 സ്പാൻ അപ്പുറത്തേക്ക് 10 നില ബിൽഡിങ്ങിൻ്റെ ഉയരം വരുന്നുണ്ട്. ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിച്ചേ പറ്റുള്ളൂ കേട്ടോ. അത് നമ്മൾ അവിടെ കറക്റ്റ് പോയിട്ട് എഞ്ചിനീയർമാരോട് അളവ് ചോദിച്ചതാ കേട്ടോ. പിന്നെ അതിൻ്റെ ആളുകൾ നിൽക്കുന്ന ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാകും. അതാ അതിൻ്റെ മുകളിലൊക്കെ ഒരാൾ നിൽക്കുന്നുണ്ട്. കണ്ട നിങ്ങൾ ആ ഗാർഡറിനെ സ്വാഗതം ചെയ്ത് അവിടെ നിൽക്കുക കേട്ടോ. രണ്ട് ഭാഗത്തും ഉണ്ട്. ഇവിടെ ഇപ്പം 7 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റുള്ളൂ, 21 മീറ്റർ. 3 മീറ്റർ ആട്ടോ ഏകദേശം ഒരു ശരാശരി ഒരു ലെയറിൻ്റെ ഹൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ 10 നില ബിൽഡിങ് വരുന്നത്. 31 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതിൻ്റെ ഫൈനലാട്ടോ. റോഡ് ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 31 മീറ്റർ വരും. അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. ഗാഡർ ലാൻഡിങ് അവിടെ നടന്നുകൊണ്ട് കേട്ടോ. ഗാഡർ ലാൻഡിങ് ഏകദേശം അതിൻ്റെ തൊട്ടടുത്തെത്തി. നമ്മളെ ക്രെയിൻ ഉണ്ടല്ലോ, ഇപ്പം 45 മീറ്റർ ഹൈറ്റിൽ വരെ പൊക്കാനുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ ക്രെയിൻ റെഡിയാക്കി വെച്ചത്. ഇത് 70 മീറ്റർ വരെ ഹൈറ്റിൽ പൊക്കാനുള്ള ഈ കപ്പാസിറ്റി ക്രെയിൻ ഉണ്ട് കേട്ടോ. വടാർ ക്രെയിൻ തന്നെ കേട്ടോ. 150 ടൺ പൊക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം കേട്ടോ. ഇതിപ്പോൾ 68 ടൺ. അത് 150 ടൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒറ്റക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പൊക്കിപ്പൊക്കൊണ്ടോ കേട്ടോ. ഇത്രക്കും കപ്പാസിറ്റി ഉള്ള സാധനങ്ങളാണ്. ഇതുണ്ടെങ്കിൽ നമ്മളെ വയഡക്ട് ബ്രിഡ്ജ് പോണ പോക്കണ്ടില്ലേ, എന്താല്ലേ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. വർക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ കഴിഞ്ഞ് പെയിൻറ്റിങ് വരെ കഴിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലിൽ പ്രൊഫൈലിൽ കിട്ടാൻ കയറിക്കോളി അടിപൊളി വീഡിയോകളുണ്ട് കേട്ടോ. KNRCL എന്ന ബഡ കമ്പനി കേട്ടോ ഈ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കയറ്റിറക്കങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാട്ടോ ഈ ഹൈവേ പോകുന്നത്. പണ്ടുള്ള കയറ്റങ്ങളൊന്നും ഇനി കാണൂല കേട്ടോ ഇവിടെ ഈ ഹൈവേയിൽ, ഇവിടെ മലപ്പുറം ഭാഗത്ത്. അപ്പോൾ സ്നേഹിതന്മാരെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.